ഋഷിഭേദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഋഷിഭേദത്തിൽ അവതരിപ്പിക്കാൻ പോകുന്നത് പുഡിങ്ങിനെ കുറിച്ചാണ്. അപ്പൊ ആപ്പിൾ കൊണ്ടുള്ള പുഡിംഗ് എങ്ങനെയിരിക്കും നമുക്ക് നോക്കാം, അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നൊക്കെ ഇന്നത്തെ ഋഷിഭേദത്തിലൂടെ നമുക്ക് നോക്കാം. നമസ്കാരം, ഋഷിഭേദത്തിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാകാൻ പോകുന്നത് ആപ്പിൾ പുഡിംഗ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ആപ്പിൾ, വെള്ളം. ഇതിന് ഒരു പ്യൂരി ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ആപ്പിൾ പുഡിംഗ് ഉണ്ടാക്കുന്നത്. വെള്ളത്തിൽ ഈ ആപ്പിൾ തിളപ്പിച്ച് അതിൽ പഞ്ചസാര ഇതൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പഞ്ചസാര, പിന്നെ മുട്ടയുടെ വെള്ള, അതുപോലെ കോൺഫ്ലവർ, സിനമൻ സ്റ്റിക്ക്, ഉപ്പ്, ലൈം ജ്യൂസ്. ഇത് പ്യൂരിയായിട്ട് എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഈ കട്ടിയുള്ളതായത് കൊണ്ട് ഇതിൻ്റെ തോല് ഇങ്ങനെ മാറ്റാം. ഇപ്പോൾ ഫ്രൂട്ട് സലാഡൊക്കെ കട്ടിയാണെങ്കിൽ നമുക്ക് തോല് മാറ്റണമെന്നില്ല. ഇത് നമ്മളൊന്ന് കുക്ക് ചെയ്ത് മാഷ് ചെയ്തെടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ തോല് മാറ്റുന്നതാണ് നല്ലത്. ഇപ്പോൾ ഒരു 4 പേർക്കോ 6 പേർക്കോ ഒക്കെ സെർവ് ചെയ്യാൻ 3 ആപ്പിൾ മതിയാവും. ഏകദേശം 1/2 കിലോ. ഇത് ചെറിയ കഷണങ്ങളായിട്ട് മുറിക്കാം. ചെറിയ കഷണങ്ങളാക്കുക. ഇതുപോലെ പിന്നെ ഇതിൽ കറുകപ്പട്ട, അതായത് സിനമൻ സ്റ്റിക്ക്, 2 പീസ് ഇടാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. 2-3 പീസ് ഇടാം. ഇതിൻ്റെ ഒരു ഫ്ലേവറിനാണ് നല്ലൊരു മണം ഉണ്ടാകും. മിക്സ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമുക്കിത് എടുത്ത് മാറ്റാവുന്നതാണ്. ഇനി പഞ്ചസാര 120 ഗ്രാം ചേർക്കാം. കുക്കായിട്ടുണ്ട്, അപ്പോൾ റെഡിയായി. നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നതിന് മുമ്പ് ആ സിനമൻ സ്റ്റിക്ക് നമുക്ക് മാറ്റണം. ഇത് നല്ലപോലെ വെന്ത് മാഷാവുന്നവരെയാണ് നമ്മളിപ്പോൾ തിളപ്പിച്ചിട്ടുള്ളത്. ഇതിനകത്തിന് കോൺഫ്ലവർ ഏകദേശം 30 ഗ്രാം കോൺഫ്ലവർ, 1 ലൈം ജ്യൂസിൽ 1 ലൈമിൻ്റെ ജ്യൂസ്, 1 നാരങ്ങ.
ഈ ആപ്പിൾ പോലെ തന്നെ നമുക്ക് വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സ് നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. സ്ട്രോബെറീസ് ഒക്കെ ഉപയോഗിക്കാം. സ്ട്രോബെറീസ് ആകുമ്പോൾ ഇതുപോലെ കുക്ക് ചെയ്യണം നിർബന്ധമില്ല. നമുക്ക് ഈ വെള്ളത്തിൽ പഞ്ചസാര ചേർത്ത് കുക്ക് ചെയ്ത് കോൺഫ്ലവർ ചേർത്ത് ലൈം ജ്യൂസൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ സ്ട്രോബെറി ഒരു അരിപ്പിലൂടെ പാസ് ചെയ്താലും മതി. അല്ലെങ്കിൽ അതിനെ പീരിയാക്കി എടുക്കുക, മിക്സിയിൽ അടിച്ചെടുക്കുക, അങ്ങനെ ചെയ്യാം. കളറോ ഫ്ലേവറോ നോക്കിയിട്ട് കൂടുതൽ ഫ്ലേവർ വേണമെങ്കിൽ എസൻസ് ചേർക്കാവുന്നതാണ്. അതുപോലെ കളർ വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർക്കാം. ഇതേ മെത്തേഡിൽ തന്നെ സ്ട്രോബെറി പുഡിങ് ചെയ്യാം. അപ്പോൾ ആപ്പിൾ ഇങ്ങനെ ഒരു ഹാർഡായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കുക്ക് ചെയ്ത് അതിൻ്റെ പ്യൂരിയാക്കി ചേർക്കുകയാണ് ചെയ്യുന്നത്. തണുക്കം തോറും കുറച്ചുകൂടെ കട്ടിയായി വരുന്നുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. എളുപ്പം ചെയ്യാവുന്ന വളരെ സ്വാദിഷ്ടമായ പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ ഉള്ള ഒരു നല്ലൊരു ഡെസേർട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.